നമസ്കാരം. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിലാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സാധാരണഗതിക്ക് കേസെടുക്കുന്നതും അന്വേഷിക്കുന്നതും അനധികൃത സ്വത്ത് സമ്പാദനമാണ്. അതുതന്നെയാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അനധികൃത സ്വത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നത് ഇവിടെ പ്രസക്തമാണ്. അഴിമതിയിലൂടെയാണോ അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറിയിലൂടെയാണോ? അല്ല. ബിനീഷ് കോടിയേരി അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തിയിരിക്കുന്നത് മയക്കുമരുന്ന് വിൽപ്പനയിലൂടെയാണ് എന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ടാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB ബിനീഷ് കോടിയേരിക്കെതിരെ കേസെടുക്കുന്നത്. അതുകൊണ്ടാണ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാൻ വിട്ടുതരണമെന്ന് NCB കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ബിനീഷ് കോടിയേരി ഉടനെയെങ്ങും പുറം ലോകം കാണുകയില്ല എന്ന് മാധ്യമങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വരികയാണ്. മലയാള സിനിമയിലെ പല പ്രമുഖർക്കും മയക്കുമരുന്ന് കഞ്ചാവ് ലോബിയുമായി ബന്ധമുണ്ട് എന്ന് NCB കണ്ടെത്തിയിരിക്കുന്നു. മലയാള സിനിമയിലെ ന്യൂജൻ സംവിധായകരും ചില നടന്മാരും NCBയുടെ നിരീക്ഷണ കണ്ണുകളിലാണ്. ബിനീഷ് കോടിയേരിയെ നിരന്തരമായി ചോദ്യം ചെയ്തപ്പോൾ സിനിമാ ലോകത്തേക്ക് ബിനീഷ് കോടിയേരിയും അനു മുഹമ്മദും സപ്ലൈ ചെയ്യുന്ന മയക്കുമരുന്നിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ചില സിനിമക്കാരെ അറസ്റ്റ് ചെയ്യുമെന്നും അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുമെന്നും ചോദ്യം ചെയ്യുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മലയാള സിനിമയിലെ നിരവധി ന്യൂജൻ സംവിധായകരും ന്യൂജൻ നടീനടന്മാരും നടികളടക്കം, ഞാൻ മുൻപൊരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്ന ഒരു നടിയെ പൂർണ്ണ നഗ്നയായി ഫ്ലാറ്റിൽ വെച്ച് കണ്ടെത്തിയ കഥ, ഇത്തരത്തിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട നിരവധി നടിമാർ പോലും നമ്മുടെ സിനിമാ ലോകത്തുണ്ട്. പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട നടിമാരും നടന്മാരും, ഇവരിൽ പലരും ഉപയോഗിക്കുന്നത് കേവലം കഞ്ചാവാണോ അതോ ഈ കെമിക്കൽ, അതായത് ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും എത്തുന്ന മയക്കുമരുന്നാണോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇവരിൽ പലരും ഇതിനടിമയാണ്. ഒന്ന് രണ്ട് സിനിമകളുമായുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കടന്ന് പ്രധാനപ്പെട്ട പല സിനിമക്കാരെയും ചോദ്യം ചെയ്യുമെന്നും അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏറ്റവും നിർണായകമായത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു പ്രമുഖ നടിയുടെ വീട്ടിൽ നടന്ന റെയ്ഡാണ്. ഈ നടി മലയാളത്തിലെ അതിപ്രശസ്തയായ നടിയാണ്, മറ്റു ഭാഷകളിൽ അഭിനയിക്കുന്ന നടിയാണ്, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുന്ന നടിയാണ്, മാധ്യമപ്രവർത്തകരോട് വഴക്കുണ്ടാക്കുന്ന നടിയാണ്. ഈ നടിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം NCBയുടെ പ്രതിനിധികൾ സന്ദർശനത്തിനെത്തി. അവർ റെയ്ഡ് നടത്തി. അപ്രതീക്ഷിതമായി എത്തിയ പരിശോധനയിൽ അവർക്കാവശ്യമായ പലതും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇവരിതിൻ്റെ വിവരം പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗികമായി ഇതുവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ല. എന്നാൽ കൃത്യമായ സൂചന ലഭിച്ചിരിക്കുന്നു. ഈ നടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു. നിർണായകമായ പല രേഖകളും കണ്ടെത്തിയിരിക്കുന്നു. ഈ നടിക്ക് മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്നവരെക്കുറിച്ചുള്ള വിവരം കണ്ടെത്തിയിരിക്കുന്നു. ഈ നടിയിലൂടെ മലയാള സിനിമയിലെ മറ്റുള്ളവരിലേക്ക് കടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പല പ്രമുഖരായ നടന്മാരും നടിമാരും കുടുങ്ങുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പലരും ആശങ്കയിലാണ്. ബിനീഷ് കോടിയേരിയിലൂടെ ഏതെല്ലാം നടിമാരിൽ ഏതെല്ലാം നടന്മാരിലെത്തും എന്ന ആശങ്ക ശക്തമാണ്. കഞ്ചാവിനോട് പ്രത്യേക മമതയുള്ള, മയക്കുമരുന്ന് പ്രത്യേകമായി വരുത്തി ആഘോഷിക്കുന്ന പല നടീ നടന്മാരും ഇവിടെയുണ്ട്. നമുക്കറിയാം ഷെയ്ൻ നിഗമും നിർമ്മാതാവ് ജോബി ജോർജും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഷെയ്ൻ നിഗം കഞ്ചാവിന് അടിമയാണെന്നും മയക്കുമരുന്ന് കുത്തിവെക്കാതെ ജീവിക്കാൻ കഴിയില്ലെന്നും ജോബി ജോർജ് പരസ്യമായി പറഞ്ഞിരുന്നത് വലിയ വിവാദമായിരുന്നു. ഷെയ്ൻ നിഗമിനെ പോലെ പല നടന്മാരും ഇപ്പോൾ മയക്കുമരുന്നിന് അടിമകളാണ്. നല്ല നടിമാരും മയക്കുമരുന്നിന് അടിമകളാണ്. ഇവർക്കൊക്കെ ആരാണ് മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്നത്? ആ ചെയിനിലേക്ക് വരും. അനു മുഹമ്മദും ബിനീഷ് കോടിയേരിയും അടങ്ങിയ ഗാങ് തന്നെയാണ് ഈ സപ്ലൈ ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ പ്രമുഖ നടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡ് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അവിടെ നിന്ന് മറ്റു നടിമാരിലേക്കും നടന്മാരിലേക്കും സംവിധായകരിലേക്കും പോകും. മലയാള സിനിമാ ലോകം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്.